മലപ്പുറം വഴിക്കടവിനടുത്ത് വെള്ളക്കെട്ടയിൽ വനവാസി വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിന് സർക്കാർ ഫണ്ടിൽ നിർമ്മിച്ച് നൽകിയ വീട്ടിൽ കള്ളുഷാപ്പിന് ലൈസൻസ് നൽകി അധികൃതർ ഷാപ്പിനെതിരെ പ്രതിഷേധം തുടരുമ്പോഴും ഉദ്യോഗസ്ഥ പിന്തുണയോടെ ഷാപ്പ് തുറക്കാനുള്ള പരിശ്രമത്തിലാണ് ഷാപ്പ് ഉടമ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിന് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു നൽകിയ വീടാണിത് ഈ വീട്ടിൽ കള്ളുഷാപ്പ് തുറക്കാനുള്ള വിചിത്ര അനുമതിയാണ് അധികൃതർ നൽകിയിരിക്കുന്നത് പകൽ സമയത്ത് പോലും കാട്ടാനകൾ ഇറങ്ങുന്ന വെള്ളക്കെട്ട ഓളിക്കൽ കോളനിയിലെ രാധാകൃഷ്ണന്റെ വീടാണ് കള്ളുഷാപ്പാക്കാൻ അനുമതി നൽകിയത് വർഷങ്ങൾക്ക് മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചത് ഇപ്പോഴും കുടുംബസമേതം താമസിക്കുന്ന വീട് കള്ളുഷാപ്പ് ലൈസൻസി വിലക്കി വാങ്ങിയതായി കരാറുണ്ടാക്കിയാണ് ഷാപ്പിനെ ലൈസൻസ് സ്വന്തമാക്കിയത് ഈ ഭാഗത്ത് പ്രദേശാണ് ആളുകൾ സമാധാനായിട്ട് ജീവിക്കുകയാണ് ഇവിടെ ഒരു കള്ളുഷാപ്പ് വന്നാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ ഇപ്പോൾ ആനശല്യമുള്ള സ്ഥലമാണ് ആനേനെ നമുക്ക് ഇത്ര പേടിക്കാനല്ല പക്ഷേ കള്ളുഷാപ്പ് വന്നാൽ നമുക്ക് അങ്ങനെയല്ലല്ലോ പഞ്ചായത്തിലും പിന്നെ വേറെ മേലെ ഭാഗത്ത് എല്ലായിടത്തും ഇതിനു വേണ്ട പരാതികൾ കൊടുത്തിട്ടുണ്ട് കലക്ടറെ അടുത്ത് വരെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ താഴെട്ട് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പക്ഷേ വീടാണ് ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ളത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പിന്നാക്ക വിഭാഗത്തിൽ നിർമ്മിച്ച് നൽകിയ വീടിന് വാണിജ്യ ലൈസൻസ് അനുവദിച്ചതിന് പിന്നിലും മദ്യമാഫിയുടെ സ്വാധീനമുണ്ട് നാട്ടുകാർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വീട് നിർമ്മിക്കാൻ ഫണ്ട് നൽകിയതിന് ഗ്രാമപഞ്ചായത്തിൽ തെളിവില്ലെന്നാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഇവിടെ വളരെ കുറച്ച് വീടുകളുള്ളു എസ് ടി എസ് സി വിഭാഗത്തിൽപ്പെട്ട വീടുകളാണ് ഇതിന്റെ പരിസരത്തിലുള്ള പത്തോളം വീടുകൾ ഇത് രജിസ്റ്റേർഡ് കോളനിയാണ് ഈ കോളനിയിലാണ് സർക്കാർ ഈ ഷാപ്പ് അനുവദിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഈ പത്ത് വീടുകളുടെ ഇടയിലാണ് ഈ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുടെ ഈ വീട് ഈ വീട് സർക്കാർ കൂടി കൊടുത്തതാണ് അതാണ് തരം മാറ്റി കൊടുത്തിട്ട് ഈ വീടിലാണ് കള്ളുഷാപ്പ് വരുന്നത് ഷാപ്പ് തുറക്കാൻ കള്ളുമായെത്തിയ വാഹനം നാട്ടുകാർ മണിക്കൂറുകളോളം തടഞ്ഞതോടെ മടങ്ങിപ്പോയി വീടിന് മുന്നിൽ പന്തൽ കെട്ടി നാട്ടുകാർ സമരം ആരംഭിച്ചിട്ടുണ്ട് ജനം മലപ്പുറം